ബിടെക് പഠിക്കുവായിരുന്നു. അപ്പോ കംപ്ലീറ്റ് ചെയ്തു? കംപ്ലീറ്റ് ചെയ്തു. ഇനി എന്താ പരിപാടി? എന്താ 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 ബിടെക് കംപ്ലീറ്റ് ചെയ്തില്ലേ? പാസ്സായില്ലേ? സപ്ലൈ ഉണ്ടോ? ഇല്ല. അപ്പൊ ഇനി അടുത്ത പരിപാടി എന്താ? ഒന്ന് ഒന്ന് ഇടപെടു ചേട്ടന്മാരെ. ഞാൻ ചോദിക്കാൻ ഗുണ്ടാളി ചോദിക്കുന്ന ആരായി പോയില്ലോ. പാവപ്പെട്ട ചക്കൻ്റെ അടുത്ത് ഈ മാതിരി ഇങ്ങനെ പറയാൻ അങ്ങനെ എന്താ എന്താന്നല്ല, അതിന് ഒന്ന് സൗമ്യമായിട്ട് അവനോട് ചേട്ടാ സാർ ചോദിച്ചു ഇനി എന്താ പരിപാടി, അങ്ങനെ അവനെ ഒന്ന് ഒന്ന് മയക്കി ചോദിച്ചാൽ പറയും. തോമസേ, ബിടെക് കഴിഞ്ഞോ? കഴിഞ്ഞു. ഇനി എന്താ പരിപാടി? ഇപ്പൊ ഞാൻ കമ്പനി ജോലി ചെയ്തോണ്ടിരിക്കുക. ജോലി ചെയ്തോണ്ടിരിക്കുന്നു? ഏത് കമ്പനിയാ? ഒരു അലൻസോ എന്ന് പറഞ്ഞ എനർജി ഓഡിറ്റ് ബന്ധപ്പെട്ട കമ്പനിയാണ്. ആണല്ലോ, എത്ര നാളായി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഒരു മാസമാണുള്ളൂ. നന്നായിട്ട് പോകുന്നുണ്ട് അല്ലേ? ശരി, ഒരുപാട് സന്തോഷം കേട്ടാ. വെൽക്കം വെൽക്കം. ഇതിപ്പോ ഇവന് കല്യാണം ആലോചിച്ചു വന്ന പെണ്ണിന്റെ അമ്മ ചോദിക്കുന്ന പോലെ ഉണ്ടായിരുന്നു. ഞാൻ പെണ്ണായിട്ട് ചോദിക്കാനാ പറഞ്ഞത്. ഇവന് കല്യാണം ആലോചിച്ചു വന്നൊരു പെണ്ണ് അവനോട് സംസാരിക്കുമ്പോ ചോദിക്കുന്നു, ഇതിപ്പോ എത്ര നാളായി ജോലിക്ക് പോകുന്നു, ശമ്പളം എന്തുണ്ട് എന്നൊക്കെ ചോദിക്കുന്ന ഒരു പെണ്ണിന്റെ അമ്മയുടെ ഭാവം വന്നു. അങ്ങനല്ല, കല്യാണ പെണ്ണായിട്ട് ഡയാൻ ഒന്നുകൂടെ ചോദിക്കും. ആ തോമസ റെഡി ചെയ്യുന്നു. ആ ഹലോ. അവനിപ്പോ പെണ്ണ് കാണാൻ നിക്കുന്ന മൂഡിലാണ് നിക്കുന്നത്. ആ തോമസ് ബിടെക് കംപ്ലീറ്റ് ചെയ്തു അല്ലേ? കഴിഞ്ഞു. ഇപ്പൊ ഞാൻ എനർജി ഓഡിറ്റ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു കമ്പനിയിലാ വർക്ക് ചെയ്യണേ. എന്താ പേര് കമ്പനിയുടെ? അലൻസോ എന്ന് പറയും. അലൻസ്? ഓക്കേ. എങ്ങനെ സാലറി ഒക്കെ എങ്ങനെയാ? കുഴപ്പമില്ല ചേച്ചി, പോണ്ട്. ചേച്ചിയോ? അല്ല, കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നുണ്ട്. നന്നായിട്ട് പോകുന്നുണ്ട് അല്ലേ? ഓക്കേ. ലൈക്ക് ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണോ പ്ലാൻ? അതോ ഞാൻ നാട് വിടാൻ. വേറെ എന്താ ചെയ്യുന്നേ വർക്കിംഗ് അല്ലാണ്ട്? വർക്കിംഗ് അല്ലാതെ ഞാൻ ചുമ്മാ ഇരിക്കും. അല്ല, വെറുതെ ഇരിക്കും. മതി മതി മതി, കലിപ്പിന് ഇത് വന്നു, ചേച്ചി വന്നു. രാഹുലിന്റെ പ്രശ്നം എത്ര? അഞ്ജലി, ഇപ്പൊ ഡയാന ചെയ്ത വേഷം ഉണ്ടല്ലോ, നമുക്ക് ബാക്കിയൊക്കെ പിന്നെ വരാം. അത് അഞ്ജലി ഒന്ന് ചെയ്. രാഹുലിന്റെ പെണ്ണ് കാണലാണ് കേട്ടോ. അതല്ലേ സന്തോഷം നോക്കിയേ. ആ പെണ്ണ പെണ്ണ. ചേട്ടൻ എന്ത് ചെയ്യുന്നു? ഞാനോ? ഞാൻ ജനങ്ങളെ സംരക്ഷിക്കുന്നു. ചേട്ടൻ എന്താ ഇടക്കിടക്ക് ചെവി ഇങ്ങനെ ചൊറിയുന്നേ? എന്റെ ചെവിയിലേ ഒരു കോമഡി കേറിയില്ലെങ്കിൽ വയലന്റ് ആവാ ഞാൻ. അതിന്റെ ഒരു കുഴപ്പാ. ഇത് വലിയ പ്രശ്നമാവല്ലോ. പ്രശ്നമാവും, കോമഡി പറഞ്ഞില്ലെങ്കിൽ എനിക്ക് പ്രശ്നമാവും. ചേട്ടൻ റൊമാൻറ്റിക് ആണോ? ഞാൻ റൊമാൻറ്റിക് ആണോ? ഞാൻ 3 ദിവസം റൊമാൻറ്റിക് ആയിട്ട് ആശുപത്രി കിടന്ന ആളാ. ഇത് നമ്മുടെ ഇതാണ്. ഇത് കഴിഞ്ഞ് ഇത് യു കെ ജിയിൽ ഇന്റർവ്യൂ ചെയ്ത് എടുക്കുന്ന ടീച്ചർ ചോദിച്ച പോലെ ഉള്ളു. താൻ കുറച്ചുകൂടി റൊമാൻറ്റിക് ആയിട്ട് ചോദിക്കേ. അതാ മോഹൻലാലിന്റെ പടത്തിൽ ചോദിച്ച മാതിരി ചോദിക്ക. ഐ ലവ് യു എന്ന് പറഞ്ഞത്. പറഞ്ഞത് ജീവിക്കാനല്ല. ഇനി എന്തൊക്കെ ചോദിക്കണം? സാലറി ചോദിച്ചാലോ? കുട്ടിക്ക് പ്രേമിക്കാൻ അറിഞ്ഞൂടായിട്ടാ? ഇവളാണ് അഭിനേത്രി, ഇതാണ് അഭിനയം. നിങ്ങളല്ലാതെ അഭിനയിക്കാൻ അറിയില്ലെന്നല്ല പറയേണ്ടത്. ഇവരുടെ വീട്ടുകാർ അയ്യോ ആ വളർത്തു ഗുണം.